നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനി വളരെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ. ഈ അവസ്ഥയാണ് മുന്നോട്ടെങ്കിൽ ഫെബ്രുവരി വരെ രാജ്യത്ത് പ്രധാന ഇവന്റുകളൊന്നും ഉണ്ടാകില്ലെന്നും മെർക്കൽ മുന്നറിയിപ്പ് നൽകി. അവധിക്കാല യാത്രകളിലൂടെയാണ് രോഗവ്യാപനം കൂടുതലായി സംഭവിച്ചതെന്നും മെർക്കൽ പറഞ്ഞു. അതേസമയം ക്വാറന്റൈനിൽ കഴിയുന്ന ആരോഗ്യമന്ത്രി ജെൻസ് പാനും ജനങ്ങളോട് കൂടുതൽ കരുതിയിരിക്കാൻ വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഒരുപക്ഷെ 10 ദിവസത്തിനകം വ്യാപനത്തിൽ റെക്കോർഡ് കുറവ് വരുന്നില്ലെങ്കിൽ രാജ്യത്ത് സ്മാർട്ട് ലോക്ക്ഡൌൺ പ്രതീക്ഷിക്കാമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ലോകത്താകമാനം വ്യാപിച്ചിരിക്കുന്ന മഹാമാരിയുടെ ഉറവിടം ചൈനയാണെന്നും മഹാമാരിക്ക് കാരണമായ വൈറസിനെ ചൈനീസ് വൈറസ് എന്ന് വിശേഷിപ്പിക്കുന്ന ട്രംപിന്റെ പരസ്യമായ നിലപാട് ശരിവെക്കുകയും ചെയ്യുന്ന വെളിപ്പെടുത്തലുമായി ചൈനീസ് വൈറോളജിസ്റ്റ് ഡോക്ടർ ലീ മെങ് യാൻ രംഗത്തു വന്നു. ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയായ ഡോക്ടർ ലീ മെങ് യാൻ കൊറോണ വൈറസ് ചൈനീസ് നിർമ്മിതമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. COVID-19 ചൈനീസ് ഭരണകൂടത്തിന്റെ അധീനതയിലുള്ള വുഹാൻ ലാബിൽ നിർമ്മിച്ചത് തന്നെയാണെന്നും കോവിഡ് വ്യാപനം മറച്ചു വയ്ക്കുന്നതിൽ ലോകാരോഗ്യ സംഘടനയ്ക്കും വളരെ വലിയ പങ്കുണ്ടായിരുന്നു എന്നും അവർ വെളിപ്പെടുത്തി. ചൈനീസ് വൈറോളജിസ്റ്റായ ഡോക്ടർ ലീ മെങ് പറയുന്നത് കോവിഡ് പടർന്നു പിടിക്കുന്ന കാര്യം ചൈന മനഃപൂർവ്വം മറച്ചു വെച്ചതായിട്ടാണ്. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കോവിഡ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് അതിവേഗം വ്യാപിച്ചുവെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഹോങ്കോങ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഉദ്യോഗസ്ഥൻ തന്നെ വിലക്കിയിരുന്നുവെന്നും ഹോങ്കോങ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ മുൻ ഗവേഷകയായ ഇവർ പറയുന്നു. തന്റെ ഈ വെളിപ്പെടുത്തലിൽ തന്റെ ജീവന് തന്നെ ഇപ്പോൾ ഭീഷണി ഉയർന്നിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ജർമ്മനിയിലെ ഫെഡറൽ പ്രാദേശിക സർക്കാരുകളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 2.3 ദശലക്ഷം പൊതുമേഖലാ ജീവനക്കാർക്ക് വേതനം വർദ്ധിപ്പിക്കാനുള്ള കരാറിൽ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ധാരണയിലെത്തി. നേരത്തെയുള്ള ചർച്ചകളിൽ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയായ വേർഡി മുന്നോട്ട് വെച്ചതുപോലെ വരുമാനവും ഏറ്റവും കുറഞ്ഞ ശമ്പള ഗ്രൂപ്പ് ലെവലിൽ 4.5% ഉയർന്ന ശമ്പള ഗ്രൂപ്പിൽ 3.2% കൂടുതൽ വേതനം ലഭിക്കും. കൂട്ടായ കരാറിന് 2022 ഡിസംബർ 31 വരെയാണ് പ്രാബല്യം. ഇതനുസരിച്ച് 2021 ഏപ്രിൽ 1 വേതനവും ശമ്പളവും തുടക്കത്തിൽ 1.4% വർദ്ധിപ്പിക്കും. പക്ഷേ കുറഞ്ഞത് ജോലിക്കാർക്ക് 50 യൂറോയും 2022 ഏപ്രിൽ 1 1.8% വർദ്ധിപ്പിക്കും. അപ്രന്റീസുകൾക്ക് 25 യൂറോ വീതം ലഭിക്കും. എല്ലാ ജീവനക്കാർക്കും ഈ വർഷം 200 യൂറോ മുതൽ 600 യൂറോ വരെ കൊറോണ ബോണസായും ലഭിക്കും. താഴ്ന്ന വരുമാനക്കാർക്ക് ഉയർന്ന പ്രീമിയങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ കിഴക്കൻ ഫെഡറൽ പ്രാദേശിക തലങ്ങളിൽ ജോലി സമയം 40 മണിക്കൂറിൽ നിന്ന് പടിഞ്ഞാറൻ തലത്തിലേതുപോലെ 39 മണിക്കൂറായി കുറയ്ക്കും. 2023 ജനുവരിയിൽ 2 ഘട്ടങ്ങളായിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക. വേതന വർധനവിൽ വേർഡി സംഘടന സംതൃപ്തമാണെന്ന് യുണൈറ്റഡ് സർവീസസ് യൂണിയൻ ചെയർമാൻ ഫ്രാങ്ക് വെർണക്കെ പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങളിൽ വിവിധ പ്രൊഫഷണൽ ഗ്രൂപ്പുകൾക്ക് അനുയോജ്യമായ ഒരു മാന്യമായ തുകയാണ് വർധനവിലൂടെ ലഭിക്കുന്നതെന്നും താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കും പരിചരണ ആരോഗ്യ മേഖലയ്ക്കും ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞുവെന്നും ചെയർമാൻ വെർണക്കെ പറഞ്ഞു. അതേസമയം നഴ്സിംഗ് അലവൻസ് ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ പ്രത്യേക ശമ്പള വർധനവ് നഴ്സിംഗ് സ്റ്റാഫിന് അംഗീകരിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് 2021 മാർച്ച് മുതൽ 70 യൂറോയുടെ പരിചരണ അലവൻസ് കൂടുതലായി ലഭിക്കും. അത് 1 വർഷത്തിന് ശേഷം 120 യൂറോയായി ഉയർത്തുകയും ചെയ്യും. തീവ്ര പരിചരണ വിഭാഗത്തിലെ അലവൻസ് പ്രതിമാസം 100 യൂറോ എന്നത് ഇരട്ടിയാക്കും. ഇതര ഷിഫ്റ്റ് അലവൻസ് പ്രതിമാസം 105 മുതൽ 155 യൂറോ വരെയാണ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ പരിചരണ അലവൻസായി ആശുപത്രികളിലെ പോലെ 25 യൂറോയും കൂടുതലായി ലഭിക്കും. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്ക് 2021 മാർച്ച് മുതൽ പ്രതിമാസം 300 യൂറോ അലവൻസായി കൂടുതലായി ലഭിക്കും. അതേസമയം കൊറോണ പ്രതിസന്ധിയുടെ മുൻനിര ജോലിക്കാർക്ക് കൂടുതൽ വേതനം നൽകണമെന്ന് മുന്നണികൾ അറിയിച്ചുവെങ്കിലും ഇത് സംബന്ധിച്ച 3ാം ഘട്ട ചർച്ചകൾ വെള്ളിയാഴ്ച ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. കൊറോണ വൈറസ് അണുബാധയുടെ വർധനവ് തടയാൻ രാജ്യം പാടുപെടുന്നതിനാൽ ജർമ്മൻ നഗരമായ ഫ്രാങ്ക്ഫർട്ട് പരമ്പരാഗത ക്രിസ്മസ് വിപണി റദ്ദാക്കി. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്മസ് വിപണികളിൽ ഒന്നാണ് ഫ്രാങ്ക്ഫർട്ടിലെ ക്രിസ്മസ് ചന്ത. സാധാരണയായി 2 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്ന ചന്തയാണിത്.
മറ്റൊരു ലോക്ക്ഡൗൺ ഒഴിവാക്കുക എന്നതാണ് നഗരത്തിൻ്റെ ലക്ഷ്യം എന്ന് ഫ്രാങ്ക്ഫർട്ട് മേയർ പറഞ്ഞു. വഷളായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി ഇതിനകം തന്നെ ജർമ്മൻ നഗരങ്ങളായ ബെർലിൻ, ഡൂസൽഡോർഫ്, കൊളോൺ എന്നിവ തങ്ങളുടെ ക്രിസ്മസ് വിപണികളെ വെട്ടി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാന നഗരങ്ങളായ മ്യൂണിക്കിലും ന്യൂറംബർഗിലും ചിലപ്പോൾ ചന്തകൾ ഉണ്ടായേക്കും. ഓരോ വർഷവും 2500 ക്രിസ്മസ് വിപണികളാണ് ജർമ്മനിയിൽ ഉടലെടുക്കുന്നത്. അവ നവംബർ അവസാനത്തിലാണ് ആരംഭിക്കുന്നത്. 3 മുതൽ 5 ബില്യൺ യൂറോ ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. ഏതാണ്ട് 160 ദശലക്ഷം ആഭ്യന്തര അന്തർദേശീയ സന്ദർശകരാണ് ഈ ചന്തകളിൽ സന്ദർശകരായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന അനുമാനവുമായി സാമ്പത്തിക വിദഗ്ധർ രംഗത്തെത്തി. വിവിധ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ ഇടപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിൽ സാമ്പത്തിക വിദഗ്ധർ എത്തിയത്. സ്വിറ്റ്സർലൻഡിലെ ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് മഞ്ഞിൽ വിരിഞ്ഞ ഓർമ്മകളെന്ന് തലക്കെട്ടിൽ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം 25 ഒക്ടോബർ ഞായറാഴ്ച രാവിലെ സ്വിസ് സമയം 11 മണിക്ക് പ്രമുഖ എഴുത്തുകാരൻ പോൾ സക്കറിയ നിർവഹിച്ചു. അവതാരിക എഴുതിയത് സുനിൽ പി ഇളയിടമാണ്. ഇന്ദുലേഖ പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. COVID-19 രണ്ടാം തരംഗത്തെ തടയാൻ സ്പെയിൻ അടിയന്തരാവസ്ഥയും കർഫ്യൂവും പ്രഖ്യാപിച്ചു. കൊറോണ വൈറസ് കേസുകളുടെ രണ്ടാം തരംഗത്തെ തടയുന്നതിനായി സ്പെയിൻ ഞായറാഴ്ച ദേശീയ അടിയന്തരാവസ്ഥയും കാനറി ദ്വീപുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കർഫ്യൂകളും ഏർപ്പെടുത്തി. പുതിയ അടിയന്തരാവസ്ഥ മെയ് ആദ്യം വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പേദ്രോ സാഞ്ചസ് ടെലിവിഷൻ പ്രസംഗത്തിലൂടെ രാജ്യത്തെ അറിയിച്ചു. രാത്രി കർഫ്യൂ 11 മുതൽ രാവിലെ 6 വരെയായിരിക്കും അടിയന്തരാവസ്ഥ സമയത്ത് ഉണ്ടായിരിക്കുക. ഫ്രാൻസിൽ ഒരു ദിവസം കൊണ്ട് 50,000 പുതിയ രോഗികളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. COVID-19 കേസുകളുടെ പുതിയ റെക്കോർഡാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ COVID-19 പാൻഡമിക് പടരുന്നതിനെതിരായ നടപടിയായി രാത്രികാല വൈറസ് കർഫ്യൂ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇറ്റലി പുതിയ അടിയന്തര ഉത്തരവിലൂടെ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. പ്രാദേശിക കർഫ്യൂ നിയമപ്രകാരം റോമിലെ റെസ്റ്റോറൻറ്റുകൾ നേരത്തെ തന്നെ അടയ്ക്കണം. കൊറോണ വൈറസ് സാഹചര്യം രാജ്യത്തുടനീളം വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇറ്റാലിയൻ സർക്കാർ 2 ആഴ്ചയ്ക്കുള്ളിൽ 3-ാമത്തെ അടിയന്തര ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗ്യൂസപ്പെ കോണ്ടെയാണ് രാജ്യവ്യാപകമായി കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. ഇതനുസരിച്ച് സിനിമാശാലകൾ, തിയേറ്ററുകൾ, ജിമ്മുകൾ, നീന്തൽ കുളങ്ങൾ എന്നിവയെല്ലാം തിങ്കളാഴ്ച മുതൽ അടഞ്ഞുകിടക്കും. അതേസമയം റെസ്റ്റോറൻറ്റുകൾക്ക് വൈകുന്നേരം 6 മണിവരെ തുറന്നിരിക്കാൻ അനുവാദമുണ്ട്. ഇറ്റലിയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദേശവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉപേക്ഷിക്കണമെന്ന നിലപാടിൽ തെക്കൻ ഇറ്റലിയിലെ നേപ്പിൾസിൽ കലാപം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ലോക്ക്ഡൗൺ നിർദ്ദേശം ചോർന്നതായി റിപ്പോർട്ട്. രാജ്യവ്യാപകമായി മറ്റൊരു ലോക്ക്ഡൗൺ ചർച്ച ചെയ്യാൻ സ്വിസ് സർക്കാർ 28 ഒക്ടോബർ ബുധനാഴ്ച കന്റോണൽ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് നിർദ്ദേശം ചോർന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. ചോർന്ന റിപ്പോർട്ടനുസരിച്ച് ലോക്ക്ഡൗൺ വന്നാൽ മാസ്ക് ആവശ്യകതകൾ വികസിപ്പിക്കുന്നത് മുതൽ ഗ്രൂപ്പുകളിലേക്കും വീടുകളിലേക്കും കടുത്ത നിയന്ത്രണങ്ങൾ വരെയും ഉണ്ടാവും. ലോക്ക്ഡൗൺ നിയമങ്ങൾ വൈറസിൻ്റെ ആദ്യ തരംഗത്തിൽ സ്വീകരിച്ചവയെ അനുസ്മരിപ്പിക്കുന്ന നിയന്ത്രണങ്ങളാവും ഉണ്ടാവുകയെന്നും പറയപ്പെടുന്നു. ബുധനാഴ്ച നടക്കുന്ന യോഗത്തിൽ ഈ നടപടികൾ കന്റോണുകളിലേക്ക് അറിയിക്കുമെന്നാണ് സ്വിസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫോമുല 1 കാറോട്ട മത്സരത്തിൽ 91 വിജയങ്ങൾ നേടി ജർമ്മൻകാരൻ മൈക്കിൾ ഷൂമാഹറിന്റെ റെക്കോർഡ് ബ്രിട്ടന്റെ ലൂയിസ് ഹാമിൽട്ടൺ മറികടന്നു. പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രീയിൽ ജേതാവായതോടെയാണ് 92 വിജയങ്ങളോടെ ഏറ്റവും കൂടുതൽ ഫോമുല 1 റേസ് വിജയങ്ങളെന്ന റെക്കോർഡ് മെഴ്സിഡസിന്റെ ഹാമിൽട്ടൺ സ്വന്തമാക്കിയത്. 2 ആഴ്ച മുമ്പ് ജർമ്മൻ ഐഫൽ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായി ഹാമിൽട്ടൺ ഷൂമാഹറുടെ റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു. 53 വിജയങ്ങളുമായി സെബാസ്റ്റ്യൻ ബെറ്റലാണ് ഹാമിൽട്ടനും ഷൂമാഹറിനും പിന്നിലുള്ളത്. മലയാളത്തിൻ്റെ അനശ്വര നടനും നിത്യഹരിത നായകനുമായ അന്തരിച്ച പ്രേം നസീറിന് ജന്മനാടായ ചിറയിൻ കീഴിൽ സ്മാരകം പണിയാൻ പിണറായി സർക്കാർ അനുമതി നൽകി. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ചിറയിൻ കീഴിലെ ശാർക്കര ക്ഷേത്രത്തിന് സമീപം 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മിനി തിയേറ്റർ ഉൾപ്പെടെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന 3 നിലകളോടുകൂടിയ സ്മാരക മന്ദിരത്തിൽ മ്യൂസിയം, ഓപ്പൺ എയർ തിയേറ്റർ, സ്റ്റേജ്, ലൈബ്രറി, കഫിറ്റേറിയ, ബോർഡ് റൂമുകൾ എന്നിവയ്ക്ക് പുറമെ പാർക്കിംഗ് സൗകര്യവുമാണ് ഒരുക്കുന്നത്. 4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ്
വാർഡിലെ ശുചിമുറിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച കോവിഡ് മുക്തനായ യുവാവ് മരിച്ചു. ബിജി എന്ന 38-കാരനാണ് ആത്മഹത്യ ചെയ്തത്. കാസർഗോഡ് നിർമ്മാണം പൂർത്തിയായ ടാറ്റ കോവിഡ് ആശുപത്രി ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. നിയമനം സംബന്ധിച്ച അനിശ്ചിതങ്ങൾ നിലനിൽക്കെയാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത്. 60 കോടി രൂപ ചെലവിൽ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് സംസ്ഥാന സർക്കാരിന് ഈ ആശുപത്രി കൈമാറുകയായിരുന്നു. ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം. ജർമ്മനിയിൽ കൊറോണ കേസുകളുടെ എണ്ണം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അണുബാധ നിരക്ക് നിലവിൽ 1.36 എന്ന അനുപാതത്തിൽ നിൽക്കുന്നതായി ബെർലിനിലെ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധ കൂടി വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും രോഗവ്യാപനവും മരണനിരക്കും കൂടി വരുന്നു. 17-ാം സ്ഥാനത്തുള്ള ജർമ്മനിയിൽ ദിനം പ്രതിയുള്ള കേസുകളിൽ അല്പം കുറവ് വന്നിരിക്കുകയാണ്. ഇതുവരെയായി 423,531 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം 10,138 ഉയർന്നു. 5-ാം സ്ഥാനത്തുള്ള ഫ്രാൻസിൽ 11,38,507 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 34,761. 6-ാം സ്ഥാനത്തുള്ള സ്പെയിനിൽ 11,10,372 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 34,752 ഉയർന്നു. 14-ാം സ്ഥാനമാണ് ഇറ്റലിക്ക്. ആകെ രോഗബാധിതരുടെ എണ്ണം 525,872. എന്നാൽ ആകെ മരിച്ചവരുടെ എണ്ണം 37,338 കടന്നു. 11-ാം സ്ഥാനമാണ് ബ്രിട്ടന്. ആകെ രോഗബാധിതരുടെ എണ്ണം 873,800 ഉയർന്നു. അതേസമയം മരിച്ചവരുടെ എണ്ണം 44,876 ഉയർന്നു. അമേരിക്കയുടെ സ്ഥാനം ഇപ്പോഴും 1-ാമതാണ്. ആകെ രോഗബാധിതരുടെ എണ്ണം 88,82,350 ഉയർന്നു. ആകെ മരിച്ചവരുടെ എണ്ണം 230,474 കടന്നു. 2-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 79,09,049 ഉയർന്നപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 119,030 ഉയർന്നു. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി.com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. നന്ദി, നമസ്കാരം.